എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെയൊക്കെ അനുമതിയോടെ അല്ലേ അതെ നമ്മൾ തുടങ്ങുന്നു ഇലക്ഷൻ സ്റ്റാൻഡ്. പല മണ്ഡലങ്ങളിലും നമ്മൾ മണ്ഡലങ്ങളിലെ കണക്ക് പറയണമല്ലോ, പല മണ്ഡലങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിലാണ് ഇപ്പോൾ ചൂട്. ഭയങ്കര ചൂട്. ഇത് എങ്ങനെ ആളുകൾ, നമ്മൾ പുറത്തായിരുന്നു, ഞാൻ ഇന്ന് പ്രത്യേകിച്ച് കണ്ണൂർ വരെയൊക്കെ യാത്ര ചെയ്തു, അതുകൊണ്ട് ഞാൻ പുറത്തായിരുന്നു. തീവ്രത മനസ്സിലായി, ചൂട്, കനത്ത ചൂട്, രാഷ്ട്രീയ ചൂടിന്റെ താഴെ വരും. അതെ, കാലാവസ്ഥയുടെ ചൂട് തന്നെയാണ് കൂടുതൽ. മാത്രമല്ല ഇന്ന് ഒരുപാട് വാർത്തകളും വന്നു, വാർത്തകളുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പുമായി വേണമെങ്കിൽ ബന്ധിപ്പിക്കാവുന്നതും ഒക്കെയായ വാർത്തകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ഓക്കെ, മാത്രമല്ല ഇന്ന് എനിക്ക് തോന്നുന്നത് അരവിന്ദ് കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡി പോയ ദിവസം കൂടിയാണ്. രാജിവെക്കാത്തോളം കാലം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഓക്കെ, എന്തായാലും അതും ഒരു നല്ല അല്ലേ, ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു. വലിയ ചർച്ചയാവുകയും അദ്ദേഹം തീഹാർ ജയിലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം ഇലക്ഷൻ സ്റ്റാൻഡ്. വിജയകുമാർ, ഇന്ന് വീണ്ടും ഇ ഡി പേടി കണക്കിന് വന്നൊരു ദിവസമാണ് അല്ലെ? സി പി എമ്മിനെ കൂടി ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതെ തന്നെ ഈ ഇ ഡി പേടി വരിഞ്ഞു മുറുക്കും എന്ന രീതിയിൽ വാർത്ത വന്നു. എന്തൊക്കെയാണ് ഇന്ന് വന്ന വിശദാംശങ്ങൾ? അപ്പോൾ അതിങ്ങനെയാണ്, സി പി എം കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും ധനമന്ത്രാലയത്തെയും ഒക്കെ അറിയിച്ചത്. നേതാക്കളിലേക്ക് ഇ ഡി എത്തുമെന്ന പ്രചാരണം നടക്കുന്നതിനിടെയാണ് പാർട്ടിയിലേക്ക് തന്നെ ഇ ഡി വരാം എന്ന സൂചന ആ കത്തിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ ഗോവിന്ദ മാസ്റ്റർ കാര്യം പറഞ്ഞു ഇ ഡി ഇങ്ങോട്ട് വരട്ടണ്ട. അതേസമയം മുഖ്യമന്ത്രി ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിച്ചില്ല. അല്ലേ, 10 മണിയായ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. ഇനി ഒരു ചോദ്യം വേണ്ട, ഇനി ഇതിൽ നിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് എഴുതിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിച്ചു പോയി. എന്തായാലും അങ്ങനെ എഴുതായിരുന്ന ആൾക്കാർക്ക് നമ്മള് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്നാണ് നമ്മളൊക്കെ നമ്മളുടെ ഹെഡ്ലൈനിൽ ഉപയോഗിച്ചത്. എന്നാൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് അയച്ചു എന്നുള്ളത്. ഈ മാസം 15-ാം തീയതി വരെയാണ് അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ടായ ഒരു ദിവസമാണ്. അങ്ങനെ നമ്മൾ ആ വാർത്തകളൊക്കെ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എസ് കെ, നമ്മൾ ആദ്യം നമുക്ക് ഇലക്ഷൻ ഹോട്ടലിലേക്ക് പോയല്ലോ. ചൂടേറിയ പ്രിയപ്പെട്ടവരെ, കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ ഏറ്റവും സങ്കീർണമായ വിവരങ്ങൾ പുറത്തുവന്ന ദിവസമാണിന്ന്. സി പി എമ്മിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും ഒക്കെ ഇ ഡി കത്തുകൊടുത്ത ആ വിവരമാണിന്ന് പുറത്തു വന്നത്. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇ ഡി കൈക്കൊണ്ടത് അല്ലേ? അതെ, കള്ളപ്പണം വെളുപ്പിക്കലിൽ നേതാക്കൾ മാത്രമല്ല പാർട്ടി തന്നെ പങ്കാളിയാണ് എന്നാണ് ഇ ഡിയുടെ കത്തിൽ പറയുന്നത്. കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് 5 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്നും 90% പണവും പ്രതിസന്ധിയിലാകും മുൻപ് പിൻവലിച്ചു എന്നുമാണ് ഈ കത്തിലെ പരാമർശം. തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ ചർച്ചയാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്ന കത്തിലെ വിവരങ്ങൾ. കരുവന്നൂരിലേക്ക്. അതെ, കരുവന്നൂരിലേക്ക്. വിഷയം കരുവന്നൂർ. തൃശൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഈ പദയാത്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും ഏറെ മുൻപാണ്. ശരിക്കും സുരേഷ് ഗോപിയുടെ പ്രചാരണ തുടക്കമായിരുന്നു ആ പദയാത്ര. അപകടം തിരിച്ചറിഞ്ഞ് ആ സമയത്താണ് പണം തിരികെ കൊടുക്കാൻ സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചത്. ഇതിനിടെ AC മൊയ്തീൻ MLA ചോദ്യം ചെയ്ത നാടകീയ നീക്കങ്ങൾ. ED വിളിച്ചു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. അറസ്റ്റ് ഏതു സമയവും എന്ന അഭ്യൂഹം പരക്കുന്നതിനിടെ പിന്നെ മൊയ്തീനെ ED വിളിക്കുന്നില്ല. ED പിന്നെ വിളിച്ചു വരുത്തിയത് ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ. നടപടി നേതാക്കളിലേക്ക് എന്ന് ഉറപ്പിച്ച ഒരു നീക്കം കൂടി ഉണ്ടായി. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ അറസ്റ്റിലേക്ക് കടക്കുമെന്ന പ്രചാരണമുണ്ടായെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അറസ്റ്റ് വടക്കാഞ്ചേരി നഗരസഭാംഗം PR അരവിന്ദാക്ഷനപ്പുറത്തേക്ക് എത്തിയതുമില്ല. എന്തുകൊണ്ട് അതുണ്ടായില്ല എന്നതിന് ഉത്തരം UDF നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ നേരത്തെ ആരോപിക്കുന്നത് പോലെ BJP നേതൃത്വവുമായിട്ടുള്ള അന്തർധാര മാത്രമല്ല, ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിൽ അന്തർധാര എന്നത് സന്ദേശം സിനിമാകാലത്തെ സങ്കല്പമാണ്. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു പൊതുജനം. അതുകൊണ്ടാണ് എവിടെ പോയി കൊടകര കള്ളപ്പണ കേസെന്ന ചോദ്യം ഉയർന്നത്. അങ്ങനെ കേസെടുക്കാൻ കഴിയില്ലെന്ന്. ഇലക്ട്രൽ ബോണ്ടുകൾ പോലും സ്വീകരിക്കാത്ത പാർട്ടിയെന്ന് ക്ലീൻ ക്ലീനായി അഭിമാനിച്ച് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിന്ന സമയമാണ്.
ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുത്ത പാർട്ടികളിൽ ബോണ്ട് കിട്ടാത്തത് CPIM-നും CPI-ക്കും മാത്രമായിരുന്നു. അവരുടെ മുന്നിൽ തലയുയർത്തി നിന്ന ജനറൽ സെക്രട്ടറിക്ക് ഇനി ഉത്തരം പറയേണ്ടി വരും. അത് വിരട്ടു വേണ്ട എന്ന സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറയുന്നത് പോലെ മതിയാവുകയുമില്ല. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ മറുപടി പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്, ഒറ്റ കാര്യമില്ല, ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക. കരിവന്നൂർ പ്രശ്നം തെരഞ്ഞെടുപ്പ് വിഷയമാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തുവന്ന ED രേഖ. ചർച്ചയാകുമെന്നത് നിസ്തർക്കം. അത് വോട്ട് മറിക്കുമോ എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, ഈ കരിവന്നൂർ സംഭവമൊക്കെ വളരെ അടുത്ത് നോക്കിക്കാണുന്ന ഒരു നിരീക്ഷകനാണല്ലോ താങ്കൾ. അപ്പോ ഈ ഒബ്സർവർ നമ്മൾ പേര് വിടുന്നില്ല, ഒബ്സർവർ പോസ്റ്റ് ഓക്കെ, ദിലീപ് കുമാർ ഉണ്ടല്ലോ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ. അപ്പൊ എന്തായാലും ഈ കരിവന്നൂർ കനക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ? കരിവന്നൂർ സാധാരണ അന്വേഷണം പോലെ പോകും അല്ല സ്കെൻ? ഇന്നിപ്പോൾ അതിൽ അതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് ED നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ബുധനാഴ്ച അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു. തീരുമാനിക്കുമെന്നറിഞ്ഞു. പക്ഷേ വേറൊരു കാര്യമുള്ളത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥിയോട് ഫോണിൽ സംസാരിച്ച ഘട്ടത്തിൽ കരിവന്നൂർ പരാമർശ വിഷയമായി ഇതിൽ കള്ളപ്പണക്കാരെ ഒക്കെ ഞങ്ങൾ കണ്ടെത്തും, തന്നെയുമല്ല ED കുറച്ച് പണം പിടിച്ചിട്ടുണ്ട്, ആ പണം ഈ നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിന്റെ നിയമസാധുത പരിശോധിക്കുമെന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പായാൽ നാടാകെ പോസ്റ്റർ ഒട്ടിക്കും, എങ്ങും ഫ്ലക്സുകൾ വയ്ക്കും, റാലികളും പൊതുയോഗങ്ങളും നടത്തും, മൈക്ക് കെട്ടിവെച്ച് വണ്ടികളും ഓടും. വോട്ട് കിട്ടുന്നത് ഇതുകൊണ്ടൊക്കെയാണോ? ഇതൊക്കെ പ്രചാരണ മാർഗങ്ങളാണ്, നമുക്കറിയാം എത്രയോ കാലമായി ഏതെല്ലാം തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതൊക്കെ കണ്ടതാണ്. പക്ഷെ വോട്ട് കൊണ്ടുവരുന്നത് ഇതൊന്നുമല്ലെന്ന് പാർട്ടി നേതാക്കന്മാർക്കും അറിയാം, പാർട്ടിക്കാർക്കും അറിയാം. അടിത്തട്ട് നടക്കുന്ന പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം. അടിയൊഴുക്ക് കണ്ടെത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. വീടുകൾ തോറും 5, 6, 7 തവണ കയറി ഇറങ്ങി ഈ വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ട് പിടിക്കുക, അതാണ് ശരിക്കുമുള്ള വോട്ട് പിടുത്തം. എന്റെ വോട്ട് എന്തായാലും BJP-ക്കാണ്. വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള സ്ക്വാഡ് പ്രവർത്തനം, തിരഞ്ഞെടുപ്പിൽ വോട്ടാവുന്നത് താഴെത്തട്ടിൽ നടത്തുന്ന ഈ അഭ്യാസമാണ്. സ്ഥാനാർത്ഥികൾ കളത്തിലുണ്ടെന്ന് ഉറപ്പിക്കാൻ മാത്രമാണ് വലിയ ബാനറുകളും ഫ്ലക്സുകളും ഉപകരിക്കുക. ഓരോ ബൂത്തിലെയും മുഴുവൻ വീടുകളും പ്രവർത്തകർ കയറിയിറങ്ങും, ഒരു തവണയല്ല പല തവണ. ഞങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, പിന്നെ അവരവരുടെ കയ്യിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്കൊരു നാരങ്ങ വെള്ളം കുടിക്കുകയോ ചായ കുടിക്കുകയൊക്കെ ചെയ്യും. ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഒരു തവണ പര്യടനം കഴിഞ്ഞ് സ്ഥാനാർത്ഥികളൊക്കെ വെയിൽ അല്പം ശമിക്കാനായി വിശ്രമിക്കും. താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് അപ്പോഴും വിശ്രമമില്ല. നേതാക്കന്മാർക്ക് റോഡ് ഷോയും സ്വീകരണവും മാലയും ഒക്കെ ലഭിക്കും. താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് ലഭിക്കുന്നത് പരാതിയും പരിഭവവുമാണ്. നമ്മളിപ്പോൾ രാവിലെയും വൈകുന്നേരമാണ് സ്ഫോടപ്രദം നടത്തുന്നത്. രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങി 9 മണിക്കും, വൈകുന്നേരം ഒരു 4.5 മണി മുതൽ ഒരു 6.5 മണിക്ക് അത് അവസാനിപ്പിക്കും. വീരായുടെ ആ രീതിയിലാണ് ഇപ്പോൾ സ്ഫോടപ്രദം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ക്വാഡിനിറങ്ങുന്ന മനുഷ്യരിൽ പലരും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവരാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ജോലിക്ക് പോലും ഇടവേള നൽകി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി വെയിലും മഴയും കൊള്ളുന്നവർ. ഈ പ്രാവശ്യം നമുക്കൊരു വിജയം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടിനെ വകവയ്ക്കാതെ ഇറങ്ങി നടക്കുകയാണ്. പ്രസ്താവനാ സ്കോഡ്, അഭ്യർത്ഥനാ സ്കോഡ്, വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തൽ സ്കോഡ്, അങ്ങനെ സ്കോഡുകൾ പലവിധമുണ്ട്. ഇപ്പോൾ സജീവമായിട്ടുള്ളത് സ്ഥാനാർത്ഥിയുടെ ഈസ്റ്റർ വിഷു ആശംസാ സ്കോഡാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളൊക്കെ കളത്തിലിറങ്ങുന്നത്. അതിനു മുൻപ്, മാസങ്ങൾക്ക് മുൻപ് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കലിൽ ആരംഭിക്കുന്നു ഇവരുടെ പ്രവർത്തനം. ഒന്ന് ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ പോലും സ്വന്തം കീശയിൽ നിന്ന് പണം ചിലവഴിച്ച് പ്രവർത്തിക്കുന്ന ഈ മനുഷ്യന്മാരുടേതു കൂടിയാണ് തെരഞ്ഞെടുപ്പ്. ക്യാമറമാൻ അരുണ സാറിനും രാജേഷിനുമൊപ്പം സലിം മാലിക്, 24, തിരുവനന്തപുരം. വിജയകുമാർ, നമ്മുടെ സയ്യിദ് മുനീർ ഒരു കരകമ്പി അയച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് SKN കരിവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നൊരു കരകമ്പി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ആ അക്കൗണ്ട്, ആ ബാങ്കിൽ മാത്രം അക്കൗണ്ട് എടുക്കാൻ പറ്റിയില്ല, എന്നെ കഷ്ടമായി അല്ലേ. അതുപോലെ മറ്റൊരു കാര്യം, ഈ ആദം മുഹമ്മദ് പറഞ്ഞത് ഉള്ളിൽ പൊക്കുന്ന തീ മറച്ചു വെക്കാനാണ് SKN എല്ലാം ആഘോഷമയമാക്കുന്നത്. ഇന്ത്യയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ SKN?
വല്ലാത്തൊരു ചോദ്യത്തിന്റെ ആവശ്യമല്ല. എത്രയോ പ്രതിസന്ധികളെ കടന്നാണ് ഇന്ത്യൻ ജനാധിപത്യം ഈ അവസ്ഥയിലെത്തിയത്. നമ്മൾ അങ്ങനെയൊന്നും വിശ്വസിക്കാനും പാടില്ല, അങ്ങനെയൊന്നും പ്രചരിപ്പിക്കാനും പാടില്ല. ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കും, അത് മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുന്നു അല്ലേ? ആ പിന്നെ തീർച്ചയായിട്ടും ഈ വാഹനത്തിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടതോടെ നാടെങ്ങും ചുവരെഴുത്തും കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, എവിടെ നോക്കിയാലും ഇത്തരം ബോർഡുകളാണ്. പക്ഷേ രാഷ്ട്രീയ പ്രചാരണം ഒന്നുമില്ലാത്തൊരു നാടുണ്ട് തിരുവനന്തപുരത്ത്. നെടുമങ്ങാട്ടാണ് നീ. നല്ല രാഷ്ട്രീയമുള്ള എന്നാൽ രാഷ്ട്രീയ പ്രചാരണമില്ലാത്ത ആ നാട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നെടുമങ്ങാട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കയറി തീപ്പൊരി ചിതറുകയാണ്. മുക്കും മൂലയും അരിച്ചു പെറുക്കി നാടെങ്ങും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ മഹാമഹം. അങ്ങനെ ഇരിക്കെ ഫ്ലെക്സും ബോർഡും ചുവരെഴുത്തും കൊടിയും കൊടി തോരണവും ഒന്നുമില്ലാത്ത ഒരു ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. ഇതാണ് ആ സ്ഥലം, പരിയാരം. നെടുമങ്ങാടിനു സമീപത്താണ് പരിയാരം. ഈ പ്രദേശത്തിന് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാണാൻ സാധിക്കില്ല. അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചാരണമോ അവരുടെ ചുവരെഴുത്തോ അവർക്ക് വേണ്ടിയുള്ള ഫ്ലെക്സോ കൊടിതോരണങ്ങളോ ഒന്നും ഈ നാട്ടിലുണ്ടാവില്ല. അതൊന്നും രണ്ടും വർഷത്തെ പഴക്കമല്ല, പതിറ്റാണ്ടുകളായി ഈ നാട് ശീലിച്ചു പോരുന്ന ഒരു കാര്യമാണ്. കൊടിയും കൊടിതോരണവും ഫ്ലെക്സും ബോർഡും ഒന്നുമില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. പരിയാരത്തുകാർക്ക് നല്ല രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ബോധ്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്. പിന്നെ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പ്രവർത്തനമാണ് ഇവിടെ ഇത് ഒട്ടിക്കണ്ട. എന്തിനും ഒരു പ്രശ്നം ഉണ്ടാക്കും, ഒരു ഇഷ്യൂ വേണ്ട. നമ്മൾ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഫ്ലെക്സ് കയറി, ഒരു ഫ്ലെക്സ് കയറിയതിൻ്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഉണ്ടാവണം യുവതലമുറ. ഇവിടെ ഫ്ലെക്സ് കയറിയതിന് അടിയില്ല, അല്ലെങ്കിൽ ഒരു നോട്ടീസ് കയറിയതിന് അടിയില്ല, പോസ്റ്റർ കയറിയതിന് അടിയില്ല. അപ്പം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരും നമ്മൾ തോളി കൈയിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 35-ആം വാർഡാണ് പരിയാരം. 1300 വോട്ടർമാരുണ്ട്. രാഷ്ട്രീയ പ്രചാരണമില്ലാത്ത മേഖലയിൽ 600-650 വോട്ട് വരും. ഇനി പരിയാരം എന്തുകൊണ്ട് ഇങ്ങനെയായി? പ്രദേശത്തെ രാഷ്ട്രീയ നേതൃത്വം തന്നെ മറുപടി പറയും. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കൊലപാതകം നടന്നു. ഈ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകമൊന്നും അല്ല, അതൊരു വലിയ വർഗീയ കലാപത്തിലേക്ക് പോകാതിരിക്കാനുള്ള വലിയ പരിശ്രമം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു കൊലപാതകം ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള അർത്ഥത്തിൽ അന്നുള്ള ആളുകളെല്ലാം കൂടി സർവകക്ഷി യോഗക്ക് വിളിച്ചൊരു തീരുമാനമെടുത്ത് ആണ് ഇനി നമുക്ക് ഇത് ഇനിയൊരു പിന്നെ വഴക്കോ വെക്കാണോ ഒന്നും ഈ പ്രദേശത്ത് പാടില്ല. ആ നിലയിലുള്ള ഒരു തീരുമാനം വന്ന് മുന്നോട്ട് പോകേണ്ടത് പ്രധാന കാരണം. അന്നുണ്ടായ നമ്മുടെ മുതിർന്ന ആളുകളുടെ നല്ല ഒരു തീരുമാനത്തിൻ്റെ ഒരു വലിപ്പമുള്ള വലിയ മനസ്സിൻ്റെ തീരുമാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പോസ്റ്റ് ഒട്ടിക്കുക, കുടി കെട്ടുക, സ്ഥായിയായ ഒരു കുടിമരവും ഒരു പാർട്ടിക്കും വിദേശങ്ങളിൽ ഉണ്ടാവില്ല. അതൊക്കെ അതിൻ്റെ പേര് സംഘർഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നല്ല തീരുമാനം എടുത്തതിൻ്റെ അടുത്ത് ഇതുവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അതിനെ തന്നെ അനുസരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സ് കൊടിതോരണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ആശയപരമായി രാഷ്ട്രീയം ഉള്ളൊരു നാടാണ്. എല്ലാവരും രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞ. പക്ഷേ ഒരു കൊടിതോരണം വെച്ചിട്ട് അതിൻ്റെ പിറകെ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കുന്നത് അല്ലല്ലോ, രാഷ്ട്രീയം മനസ്സിലല്ലേ നല്ലത്. ഫ്ലക്സ് ഉണ്ടോ ബോർഡർ ഉണ്ടോ രാഷ്ട്രീയം ഉണ്ടോ, അപ്പോൾ ഉണ്ട്, പക്ഷേ അതിവിടെ വേണ്ടെന്നുള്ളതാണ് അതിൻ്റെ. അതിലൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. അതിൽ ബി ജെ പി എന്നുള്ള നിലയിൽ ഞങ്ങളത് ശക്തമായി സൂക്ഷിക്കും. ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഇവിടെ ഗ്രാമം ഇങ്ങനെയാണ്. ഇവിടെ ഒരു അലിഖിത നിയമമുണ്ട്, അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുമെന്ന് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമൊക്കെ ഒരുപോലെ പറയുകയും ചെയ്യുന്നുണ്ട്. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. എന്തായാലും പരിയാരം ഒരു മോഡലല്ലേ? അതെ അതെ.
പ്രചാരണ നിരോധിത മേഖല അല്ലേ? മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും തീരുമാനിച്ച് ഇങ്ങനെ ഒരു സംരക്ഷിത മേഖലയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ചെറിയൊരു പോസ്റ്റ് ഒട്ടിക്കുന്നതിന്റെ പേരിൽ പോലും വഴക്കുകൾ കൂടുപൊട്ടി വരുന്ന ഒരു സംസ്ഥാനത്ത് അല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിഹാരം നമ്മൾ മോഡലായി തിരഞ്ഞെടുക്കുന്നു. കേരളത്തിന് പുറത്തു പോയാൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്ര പ്രചാരണ സാമഗ്രികളൊന്നും കാണാനില്ല. ഈ ഫ്ലെക്സുകൾ സജീവമല്ല, അവരൊക്കെ വോട്ട് ചെയ്യുമെങ്കിലും ഇങ്ങനെ ഒരു ഈ തരത്തിലൊരു ആഘോഷം അവിടെ കാണാതായിരിക്കാം വിജയന്റെ നിരീക്ഷണത്തിൽ. അവരുടെ ഇവിടെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം എല്ലാ മേഖലയിലും ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരുപക്ഷെ അവര് അവരുടെ ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ലെന്ന് കരുതാം അല്ലേ? ഇന്ന് സി രാധാകൃഷ്ണൻ രാജിവെച്ച ദിവസമാണല്ലോ. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ വിശിഷ്ട അംഗത്വം അദ്ദേഹം രാജിവെച്ചു. നെൽസൺ ജോൺ പറഞ്ഞു, യു ആർ ഗ്രേറ്റ് സി രാധാകൃഷ്ണൻ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സാഹിത്യവുമായി ബന്ധമില്ലാത്ത മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജിവെച്ചത്. പിന്നീട് സാഹിത്യ അക്കാദമി തന്നെ പറയുന്നു അദ്ദേഹം എഴുത്തുകാരനാണെന്ന് പറയുന്നു. സി രാധാകൃഷ്ണൻ അറിയാത്താണോ എഴുതിയതൊന്നും കാണാതെ പോയതാണോ? എന്തായാലും അദ്ദേഹം നമ്മുടെയൊക്കെ ഒരു സുഹൃത്താണ്. അദ്ദേഹം എഴുത്തുകാരനോ അല്ലയോ എന്ന് ഇനി പറയേണ്ടത് സാക്ഷാൽ സി രാധാകൃഷ്ണൻ അല്ലേ? അപ്പോ നമ്മൾ അടുത്ത നമ്മൾ കേരളത്തിന് പുറത്തേക്കൊന്ന് ക്യാമറ തിരിക്കുന്നു. സ്റ്റേറ്റ് സ്കാൻ. മമതയുടെ പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും? അതൊരു ഒന്നാന്തരം ചോദ്യമാണ്. ചോദ്യം അത് ഒന്നാന്തരം തല്ല, ഒരു ദശലക്ഷം ഡോളർ ചോദ്യം വേറെയും കിടക്കുന്നുണ്ട്. ഒരു കുടക്കീഴിൽ മത്സരിക്കുന്ന കോൺഗ്രസിനും സി പി എമ്മിനും അവിടെ എത്ര സീറ്റ് കിട്ടും? ഇന്ത്യ സഖ്യം ഇല്ലാത്ത ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, ബി ജെ പി, ഇടതു കോൺഗ്രസ് സഖ്യം എന്നിവർ തമ്മിലുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 42 മണ്ഡലങ്ങളുള്ള ബംഗാളിൽ 25 സീറ്റുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലവും സ്വന്തമിടം അടയാളപ്പെടുത്തിയ മണ്ണാണ് പശ്ചിമ ബംഗാൾ. ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ ഉൾക്കടൽ പോലെ കലുഷിതമാണ് വംഗരാഷ്ട്രീയം. മറ്റൊരു രാഷ്ട്രീയ ദശാസന്ധിയിലാണ് പശ്ചിമ ബംഗാൾ. സ്വാതന്ത്ര്യാനന്തരം 3 പതിറ്റാണ്ടോളം കോൺഗ്രസിൻ്റെതായിരുന്നു പശ്ചിമ ബംഗാൾ. 70s ഇടതു ഭരണത്തിന് വഴിമാറിയത്. പിന്നീട് 3.5 പതിറ്റാണ്ടോളം ചെങ്കോട്ട. നന്ദിഗ്രാമിലും സിംഗൂരിലും പാളിപ്പോയ വ്യവസായ വിപ്ലവ ശ്രമങ്ങളാണ് സി പി ഐ എമ്മിന്റെ അടിവേരിളക്കിയത്. കർഷകരുടെ പട നയിച്ച മമതാ ബാനർജി 2011 അധികാരത്തിലേറി, ഇപ്പോഴും തുടരുന്നു. പിന്നീടിങ്ങോട്ട് വോട്ടും സീറ്റും വർദ്ധിപ്പിച്ചിട്ടേയുള്ളൂ തൃണമൂൽ കോൺഗ്രസ്. വാരിപ്പുണരാൻ നിൽക്കുന്ന ബംഗാളി ഭദ്രലോകിന്റെ മനസ്സ് അമിത്ഷാ തിരിച്ചറിഞ്ഞതോടെ കഴിഞ്ഞ തവണ വംഗനാട്ടിൽ നിന്നും 18 പേർ താമര ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് ജയിച്ചു കയറി. ഭദ്രലോക് എന്നാൽ ബ്രാഹ്മണരും കായസ്ഥരും വൈദ്യവിഭാഗവും ഉൾപ്പെടുന്നവർ. ഇത്തവണ 400+ സീറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം നേടണമെങ്കിൽ 42 സീറ്റുകളുള്ള ബംഗാളിൽ ബി ജെ പിക്ക് മുന്നേറ്റം അനിവാര്യമാണ്. കഴിഞ്ഞ തവണ 23 കിട്ടിയെങ്കിൽ ഇത്തവണ 40+ എന്നതാണ് മുദ്രാവാക്യം. മാ മട്ടി മനുഷ്, ബംഗാളി മൃദുവികാരമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിജയരഹസ്യം. 2019 തിരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് കൊൽക്കത്തയിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ തകർക്കപ്പെട്ട സംഭവമായിരുന്നു. ഇത്തവണ തൃണമൂൽ മുദ്രാവാക്യത്തെ പരിഹസിച്ച് ദിലീപ് ഘോഷ് നടത്തിയ പരാമർശം തുടക്കത്തിലെ ടി എം സി പ്രചരണ ആയുധമാക്കിയിട്ടുണ്ട്. ഇത്തവണ സന്ദേശ് ഖാലിയാണ് ബി ജെ പിയുടെ പ്രധാന ആയുധം. തൃണമൂൽ നേതാക്കളുടെ അഴിമതി പ്രചാരണ വിഷയമാകുമ്പോൾ ഇഡിയും സിബിഐയും ബംഗാളിൽ വട്ടമിട്ട് പറക്കുകയാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ സഖ്യം വേണ്ട എന്നായിരുന്നു മമതയുടെ തീരുമാനം. ദീതി വെച്ചു നീട്ടിയ 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഒറ്റ ചങ്ങാതിയായി ഇടതു മതിയെന്ന് പി സി സി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി തീരുമാനിച്ചു. 20 മുൻപ് 1st UPA സർക്കാരിനെ CPIM ചൂണ്ടുവിരലിൽ നിർത്തിയത് ഭദ്രലോക് വോട്ടുകളുടെ ബലത്തിലാണ്. പല തോൽവികളറിഞ്ഞ പഴയ പടക്കുതിരകൾ പലരും ഇത്തവണ പോരാട്ടത്തിനില്ല. പുതുമുഖങ്ങളാണ് CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലിമിനൊപ്പം അടർക്കളത്തിൽ ഇറങ്ങുന്നവരിൽ കൂടുതൽ. 24 മാത്രമാണ് ഇടതു പാർട്ടികൾ മത്സരിക്കുന്നത്. പുതിയ സഖ്യകക്ഷിയായ ISF 6 സീറ്റുകൾ ഇടതുപക്ഷം നൽകി. 12 സീറ്റുകളാണ് കോൺഗ്രസിന്. ആദ്യം കോൺഗ്രസ്, പിന്നീട് CPIM, ഇപ്പോൾ മമതാ ബാനർജി. ഒരു തവണ ഹൃദയത്തിലേറ്റിയവരെ പതിറ്റാണ്ടുകളോളം ഭരിക്കാൻ വിടുന്നതാണ് ബംഗാളിന്റെ രാഷ്ട്രീയ രീതി. ഒരിക്കൽ പടിയിറങ്ങിയവരോടാകട്ടെ യാതൊരു അനുകമ്പയും കാണിച്ച പതിവ് ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലില്ല.
ഇന്ന് ഏറെക്കുറെ മാറിയിട്ടുണ്ട് ബംഗാൾ. ഇത്തവണ ബംഗാളി വോട്ടർമാർ പതിവ് രീതികൾ തെറ്റിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. വിജയകുമാർ, ഒരു ചോദ്യം ജോസ്ലിൻ ജോസഫ് ചോദിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പുട്ടിയിടാതെ ഇലക്ഷൻ സ്റ്റണ്ടിന് ഇറങ്ങാൻ പാടൂ? നമ്മൾ അത്ര പുട്ടിയൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ കരുതുന്ന പോലെ അത്രയും പുട്ടിയിടത്തില്ല. പക്ഷെ നമ്മുടെ ഈ കരകമ്പി അയച്ച ഒരാളുണ്ടല്ലോ, നമ്മുടെ സയ്യിദ് മുനീർ, അദ്ദേഹം ഒരു സോറി എസ് കെ എന്ന് പറഞ്ഞിരിക്കുന്നു. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനത് വലിയ ഗൗരവത്തിലെടുത്ത് വായിച്ചൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ട കാര്യം എന്താ പറയുക, നമ്മള് മടിയിൽ കനമുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യം. മെസ്സേജ് നിങ്ങൾ സോറി പറഞ്ഞ പോലെ സീരിയസ് ആയി അല്ലേ? അത് വേണ്ട, താങ്കൾ സന്തോഷമായിട്ടിരിക്കുക. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. രോഹിണി മനോജ് പറയുന്നു, രാവിലെ ഇവിടെ പോയി ഞങ്ങൾ ഏപ്രിൽ ഫുൾ ആക്കി എന്ന് ചോദിച്ചു. അത് അങ്ങനെയല്ല കേട്ടോ, ഞാൻ നിങ്ങളോട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെയൊക്കെ ഡയറക്ടറും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വൈസ് ചെയർമാനുമായ വി സി പ്രവീൺ, അദ്ദേഹത്തിന് അമ്മ മരിച്ചു. അപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ വിയോഗമാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ കണ്ണൂർ വരെ പോയി അതിലൊക്കെ അന്ത്യകർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് മടങ്ങിയപ്പോഴേക്കും നമ്മളിവിടെ തിരിച്ചധികവും ഉച്ചയായി പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ കണ്ടില്ല, പക്ഷേ നാളെ രാവിലെ ഞാനുണ്ടാകും. അപ്പോൾ മാത്രമല്ല, നമ്മുടെ രണ്ട് സഹോദരിമാർ വളരെ കാര്യമായിട്ട് നിങ്ങളോട് സംസാരിച്ചു എന്നാണ് എൻ്റെ തോന്നുന്നത് അല്ലേ? ഓക്കെ, അവർ പൊളിച്ചു എന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾ അവരെ പൊളിക്കായിരുന്നാൽ മതി. ഓക്കെ, നമുക്കിനി ഒരു വിജയകുമാർ, അത്യാവശ്യമായിട്ട് നമുക്കൊരു ഇടവേളയിലേക്ക് പോകാൻ സമയമായി. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ എന്ത് നമ്മൾ രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള നമ്മുടെ പതിവ് യാത്ര. ഓക്കെ, വേരുകൾ വേരുകൾ വേരുകൾ, ചന്തയിൽ ലേലം വിളിക്കാതെ പറയാം, വിളിക്കുന്ന പോലെ പറയല്ലേ അവർ പറയുന്നുണ്ടാവും. അപ്പൊ വേരുകളിലേക്ക് നമ്മൾ കടക്കും. വിജയകുമാർ, ഈ തെരഞ്ഞെടുപ്പ് രംഗം ദിവസം കഴിയുന്ന ഒരുപാട് ദിവസം ബാക്കിയെടുക്കാം. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് ചൂട് പൊതുവെ എങ്ങനെ അനുഭവപ്പെടുന്നു കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ? അതിഗംഭീരമാണ്. ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കരുതിയതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടമുണ്ട്. അങ്ങനെ ഈസി ആയ ഒരു മണ്ഡലവും ഇല്ല, എല്ലാവർക്കും പ്രശ്നമാണ്. അത് ചിലർക്ക് മാത്രം, ചിലരുടെ പൈസ ഉണ്ട്. പണമില്ലാത്തവര് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും പൈസ ഇല്ലാത്തവര് ശരിക്കും പാടുപെടുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി നമുക്ക് വേരുകളിലേക്കാണ് പോകുന്നത്. വേരുകൾ ബന്ധു നിയമന വിവാദത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാജിവെക്കേണ്ടി വന്നത് രണ്ട് മന്ത്രിമാർക്കാണ്. എന്നാൽ ഇത് സംസ്ഥാനത്തെ ആദ്യ സംഭവമാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലുമല്ല. അരനൂറ്റാണ്ട് മുൻപ് തന്നെ ബന്ധു നിയമന വിവാദത്തിൽ രാജിവെക്കേണ്ടി വന്ന മന്ത്രിമാർ കേരളത്തിലുണ്ട്. അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനും അക്കാലത്തുണ്ടായിരുന്നു. ആ കഥയിലേക്കാണ് ഇനി പോകുന്നത്. 1967 EMS മന്ത്രിസഭ, ധനമന്ത്രി പി കെ കുഞ്ഞാണ്, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവുമാണ്. ധനമന്ത്രിയുടെ മരുമകൻ മുഹമ്മദിനെ ലോട്ടറീസ് ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിച്ചതിൽ സ്വജനപക്ഷപാതം എന്നാണ് ആരോപണം. മുഖ്യമന്ത്രി EMS ആവശ്യപ്പെട്ടതനുസരിച്ച് മന്ത്രി പി കെ കുഞ്ഞ് രാജിവെച്ചു. ജസ്റ്റിസ് കെ കെ രാമൻകുട്ടിയെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചു. സി അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്താണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിയമനത്തിൽ സ്വജനപക്ഷപാതം ഉണ്ടായി എന്നായിരുന്നു കമ്മീഷൻ കണ്ടെത്തൽ. ബന്ധുക്കൾക്ക് കള്ളുഷാപ്പ് അനുവദിച്ചു, പ്രോസിക്യൂട്ടറായി ബന്ധുക്കളെ നിയമിച്ചു എന്നിവയായിരുന്നു കെ ആർ ഗൗരിയമ്മയ്ക്കെതിരായ ആരോപണം. ബന്ധുക്കൾ കള്ളുഷാപ്പ് ലൈസൻസ് നേടിയതിലും ബന്ധുക്കൾ പ്രോസിക്യൂട്ടറായതിലും ഗൗരിയമ്മ ഇടപെട്ടു എന്നതിന് തെളിവില്ല എന്നായിരുന്നു ജസ്റ്റിസ് വേലുപ്പിള്ള കമ്മീഷൻ റിപ്പോർട്ട്. റേഷൻ വ്യാപാരികളെ നിയമിക്കുന്നതിലും ഗതാഗത വകുപ്പിലെ നിയമനങ്ങളിലും ഇ കെ ഇമ്പിച്ചിബാവ ഇടപെട്ടു എന്നതിന് തെളിവില്ല. എന്നാൽ നടപടികൾ സുതാര്യമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് വേലുപ്പിള്ള കമ്മീഷൻ കണ്ടെത്തി. പാർട്ടി സംവിധാനങ്ങളും മന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും നിയമനങ്ങളിൽ ഇടപെടുന്നത് തടയണമെന്നും കമ്മീഷൻ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് രണ്ടു മന്ത്രിമാർക്കെതിരെയാണ് ബന്ധുനിയമനാരോപണം ഉയർന്നത്. രണ്ടുപേരും രാജിവെക്കുകയും ചെയ്തു. ഇ.പി. ജയരാജനെ ഒന്നാം പ്രതിയാക്കി FIR ഇട്ടെങ്കിലും വിജിലൻസ് ക്ലീൻചിറ്റ് നൽകിയതോടെ മന്ത്രിസഭയിൽ തിരികെയെത്തി. ബന്ധുനിയമനത്തിൽ മന്ത്രി KT ജലീൽ സത്യപ്രതിജ്ഞാ ലംഘനവും സ്വജനപക്ഷപാതിത്വവും കാണിച്ചെന്ന് ലോകായുക്ത വിധി എഴുതി. മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയായിരുന്നു രാജി. ഇലക്ഷൻ ഡെസ്ക്, 24. അപ്പൊ KKV മുഹമ്മദ് അലി പറയുന്നു, മൂന്നാമട്ടാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, 24 അഭിപ്രായ സർവേ അതൊക്കെ വരും അല്ലേ? വരേണ്ട സമയത്ത് വരേണ്ട പോലെ വരേണ്ട രീതിയിൽ വരും, അതൊക്കെ നടക്കും. നിങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ചില മൂട്രാക്ക് കിട്ടാനുള്ള പരിപാടിയൊക്കെ 24 ഉണ്ടാകും. അത് ഇന്ന് നടക്കും എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തീയതിയൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാല് എത്ര ചാനല്. ഓക്കെ, അപ്പോ എസ്കെ, നമ്മൾ ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ഉണ്ട് നമ്മളുടെ ഈ സെഗ്മെന്റിൽ. 24 ഇലക്ഷൻ ബ്രേക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ ബ്രേക്ക് വരുന്നത് കൊല്ലത്ത് നിന്നാണ്. BJP ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്തിരിക്കുകയാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയായ ജി കൃഷ്ണകുമാർ. തന്റെ പോസ്റ്റ് വിതരണം ചെയ്യുന്നില്ല, പ്രചാരണ രംഗത്ത് ജില്ലാ നേതൃത്വം നിസ്സഹകരണം കാട്ടുന്നു, ഇതൊക്കെയാണ് കൃഷ്ണകുമാറിന്റെ പരാതി. പരാതിക്ക് പിന്നാലെ RSS ഇടപെട്ടു, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയെന്നാണ് കൊല്ലം ബ്യൂറോ പറയുന്നത്.
ബി ജെ പി ജില്ലാ നേതൃത്വത്തെ ഞെട്ടിച്ചാണ് കൃഷ്ണകുമാർ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇതോടെ തുടങ്ങിയതാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിസ്സംഗത. സ്ഥാനാർത്ഥി നിർണയം വൈകിയതിനാൽ പോസ്റ്ററുകൾ അച്ചടിക്കാൻ താമസം ഉണ്ടെന്നായിരുന്നു തുടക്കത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ വാദം. ഇതോടെ കൃഷ്ണകുമാർ സ്വന്തമായി പോസ്റ്ററുകൾ തയ്യാറാക്കി. എന്നാൽ ഇത് വിതരണം ചെയ്യാൻ ജില്ലാ നേതൃത്വം തയ്യാറായില്ല. പുതിയ പ്രിന്റിംഗ് ഓർഡറുകൾ നൽകിയതുമില്ല. താൻ സ്വന്തം നിലയ്ക്ക് അച്ചടിച്ച പോസ്റ്ററുകൾ പോലും ജില്ലാ നേതൃത്വം വിതരണം ചെയ്യുന്നില്ല. ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൃഷ്ണകുമാർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി അറിയിച്ചത്. പരാതി ബോധ്യപ്പെട്ട RSS കൊല്ലത്തെ ജില്ലാ നേതൃത്വത്തെ കൊണ്ട് പണിയെടുപ്പിക്കാനായി സംയോജകനെ ചുമതലപ്പെടുത്തി. BJP മത്സരിക്കുന്ന കൊല്ലം മണ്ഡലത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ പ്രത്യേകയാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റായിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്നായിരുന്നു വിവരം. ഇതിനെ വെട്ടിയാണ് പാർട്ടി നേതൃത്വം നടൻ കൂടിയായ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിലുള്ള അതൃപ്തിയാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിസ്സംഗതയ്ക്ക് കാരണമെന്നാണ് വിവരം. മോദി ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ച് കടുത്ത ചൂടിലും മണ്ഡലത്തിൽ സജീവമാകാൻ കൃഷ്ണകുമാർ ശ്രമിക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ കൃഷ്ണകുമാറിനെ കാലുവാരാൻ ശ്രമിക്കുന്നത്. എന്തായാലും അവര് നമ്മളത് കമന്റ് ചെയ്യുന്നില്ല, അവര് തന്നെ പരിഹരിക്കട്ടെ അല്ലേ. ഈ വിജയകുമാർ തയ്യഞ്ചാരി സോങ്സിൽ നിന്ന് ആ ഐഡിയിൽ നിന്നൊരു ചോദ്യം. ഇന്നലെ ഡൽഹി രാംലീല മൈതാനത്ത് നിങ്ങൾ 24 കണ്ടില്ലല്ലോ, ഞാൻ അവിടെ ഒക്കെ പരതി എന്നാ പറഞ്ഞു. നിങ്ങൾ എവിടെ പരതി? മുഴുവൻ സംഘവും അവിടെ ഉണ്ടായിരുന്നു. അയ്യോ, നമ്മുടെ ഒരു രണ്ട് വാർത്താ സംഘം അവിടെ ഉണ്ടായിരുന്നു. പരതി ശരിയായ സ്ഥലത്തല്ല പരതി. ഇനി പരതുമ്പോ ശ്രദ്ധിക്കുക അല്ലേ. ദേശീയ വാർത്തയായിരുന്നു അത്. അത് അർഹിക്കുന്ന രീതിയിലും ഒരുപക്ഷെ അർഹിക്കാത്ത രീതിയിലും ഒക്കെ നമ്മളത് കവർ ചെയ്തിരുന്നു. അപ്പോ ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ സ്ഥിരം സെഗ്മെന്റ് കണ്ടതും കേട്ടതും. പ്രേക്ഷകർക്ക് അറിയും പോലെ ഇന്നത്തെ ആലത്തൂരിന്റെ പൈതൃകം ഉള്ളത് പഴയ ഒറ്റപ്പാലം മണ്ഡലത്തിലാണ്. പിന്നീട് രാഷ്ട്രപതിയായ KR നാരായണനെ പാർലമെന്റിലെത്തിച്ച മണ്ഡലമാണിത്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിസ്മയം സംഭവിച്ചത് 30 കൊല്ലം മുമ്പാണ്. എസ് ശിവരാമൻ എന്ന അന്നത്തെ താരത്തിലേക്കാണ് നമ്മളൊരു യാത്ര പോകുന്നത്. അദ്ദേഹത്തെ അന്വേഷിച്ചാണ്. ഇടക്കാലത്ത് CPMൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ പോയിരുന്ന എസ് ശിവരാമൻ അതിനുശേഷം പഴയ പാർട്ടിയിലേക്ക് മടങ്ങിയെത്തി ലോക്കൽ കമ്മിറ്റി അംഗമായി ഇപ്പോൾ അദ്ദേഹം തുടരുകയാണ്. ശിവരാമൻ, അതെ. '1993 ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷം നേടി കേരളക്കരയെ ഞെട്ടിക്കുകയും ചെയ്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഇദ്ദേഹം. ഇന്നിപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ A വിജയരാഘവന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് അദ്ദേഹം. എസ് ശിവരാമന്റെ വിശേഷങ്ങൾ കാണാം ഇനി. പിന്നീട് രാഷ്ട്രപതിയായ KR നാരായണൻ AK ബാലനെ തോൽപ്പിച്ച് ഒറ്റപ്പാലത്ത് ജയിക്കുന്നത് 1984. ശേഷം 3 തെരഞ്ഞെടുപ്പുകളിലും KR നാരായണൻ തന്നെയാണ് ജയിച്ചു കയറിയത്. KR നാരായണൻ ഉപരാഷ്ട്രപതി ആയതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് എസ് ശിവരാമൻ എന്ന വിസ്മയം സംഭവിച്ചത്. അത് വർഷം 1993. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുവനേതാവിനെ മത്സരിപ്പിക്കാൻ CPIM തീരുമാനിച്ചു. അങ്ങനെ ഒറ്റപ്പാലം NSS കോളേജിലെ MCOM വിദ്യാർത്ഥിയായ എസ് ശിവരാമനിലേക്ക് സ്ഥാനാർത്ഥിത്വമെത്തി. പിന്നെ കണ്ടത് ചരിത്രം. 3 തവണ തുടർച്ചയായി കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് KK ബാലകൃഷ്ണൻ തോറ്റു. അതും 132,682 എന്ന ചരിത്രഭൂരിപക്ഷത്തിന്. അപ്പോൾ ആ തവണ ലോക്കൽ സ്ഥാനാർത്ഥി കണ്ടെത്താൻ വേണ്ടി പാർട്ടി ലീഡർഷിപ്പിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പാലക്കാട് പാർട്ടി, അന്നത്തെ സ്റ്റേറ്റ് പാർട്ടി നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവിചാരിതമായിട്ട് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ മത്സരിക്കാനുള്ളൊരു അവസരം കിട്ടിയത്. 26 PG പഠിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു അന്നത്തെ ഒരു മത്സരം? എത്രത്തോളം KK ബാലകൃഷ്ണൻ പറഞ്ഞ അധികായനായ പഴയ മന്ത്രിയായിരുന്നു. കോൺഗ്രസിൻ്റെ കരുണാകരൻ്റെ വിശ്വസ്തനും കോൺഗ്രസിൻ്റെ I ഗ്രൂപ്പിൻ്റെ ശക്തനായ നേതാവാണ്. കേരള രാഷ്ട്രീയത്തിലെ അക്കാലത്തെ മിന്നും താരമായെങ്കിലും അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ എസ് അജയ്കുമാറിനെയാണ് CPIM മത്സരിപ്പിച്ചത്. പിന്നീട് CPIMമായി ഇടഞ്ഞ് കോൺഗ്രസിലെത്തിയ ശിവരാമൻ ഏറെ വൈകാതെ മടങ്ങിയെത്തുകയും ചെയ്തു. എൻ്റെ തറവാടും എൻ്റെ സുഹൃത്തുക്കളും മുഴുവടെയായിരുന്നു. അപ്പോഴത്തെ ഒരു ഇതിൽ പോയി എന്നല്ലാതെ പിന്നെ നമുക്കൊരു മനസ്സിനൊരു സ്വസ്ഥത കിട്ടാൻ എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു സ്വസ്ഥത കിട്ടുന്നത്.
സാമ്പത്തികമുള്ള ആളുകൾക്ക് മാത്രം വിലസാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് തിരിച്ചറിഞ്ഞു. പിന്നെ അവർ നയപരമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയില്ല, അതാണ് പറഞ്ഞത്. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ ശിവരാമൻ തിരക്കിട്ട പ്രചാരണത്തിലാണിപ്പോൾ. ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ എൽ ഡി എഫിനാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ശിവരാമനും പ്രവർത്തകരും. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. ശിവകുമാർ, ജെ കെ മാത്യു എന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. സി രാധാകൃഷ്ണൻ നോവൽ ഒറ്റയടിപ്പാത വായിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒറ്റയടിപ്പാതയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഈ ഒറ്റയടിപ്പാത എന്ന സി രാധാകൃഷ്ണന്റെ പ്രശസ്തമായ നോവൽ ഒരു റേഡിയോ നാടകമാക്കി ഞാൻ കേരളത്തിലെ റേഡിയോ നിലയങ്ങളിൽ കാണിച്ചിട്ടുണ്ട്, കേൾപ്പിച്ചിട്ടുണ്ട്. ആ ഉണ്ട്. അപ്പൊ എന്താണ് താങ്കൾ ഈ ഒറ്റയടിപ്പാതകൾ വായിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കാൻ കാര്യം എനിക്കറിയില്ല. ഒരുപാട് തവണ ഞാൻ ആ നോവൽ വായിച്ചിട്ടുണ്ട്, കാര്യം അതിനൊരു റേഡിയോ രൂപാന്തരം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എന്താ കാര്യം എന്ന് അറിയിച്ചാൽ നമുക്ക് മറ്റു ചില നോവലുകളും റേഡിയോ നാടകം, അതുമല്ല നമ്മുടെ ഒരു പിന്നെ മുൻപേ പറക്കുന്ന പക്ഷികൾ, അങ്ങനെ കുറെ അധികം നോവൽ അദ്ദേഹത്തിന്റെ റേഡിയോ രൂപാന്തരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ എം രാജകുമാർ എന്നൊരു കഥാകാരൻ, അദ്ദേഹം ആയിരുന്നു പലപ്പോഴും ഇതിന് ഒറ്റയടിപ്പാതം ഞാൻ തന്നെ ചെയ്തത്. പക്ഷേ ഈ സ്വന്തം ഭാവനികളെ നന്ദിയൊക്കെ അദ്ദേഹത്തിന്റെ റേഡിയോ രൂപാന്തരമായിരുന്നു. ഓക്കെ, എന്തായാലും ഇത് ഓർമ്മിപ്പിച്ച് നന്നായി. സി രാധാകൃഷ്ണനായിട്ട് നല്ലൊരു ബന്ധം ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. ഇനി കാണാം. അത് പൊളിച്ചു അതാണ് പൊളിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഇങ്ങനെ തകൃതിയായി നടക്കേണ്ട സമയത്ത് കയ്യിൽ നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിന് ആരെ കിട്ടും? ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അത്തരം ഒരു പാർട്ടിയുടെ കഥയിലേക്കാണ് നമ്മളിനി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ചിലപ്പോൾ ഈ അമേരിക്കയിലെ ചില മലയാളികളൊക്കെ ഉണ്ടല്ലോ വിജയ്, അവരുടെ മൊബൈൽ ടോണിനകത്ത് വെച്ചിരിക്കുന്നത് നയാ പൈസ ഇല്ല കയ്യിൽ നിന്നുള്ള ഒരു കോടീശ്വരന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാ നയാ പൈസ ഇല്ല കയ്യിൽ നിന്നുള്ള പാട്ടാണ്. അങ്ങനെയല്ല ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ കഥയിലേക്ക് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കൈപ്പത്തി പാർട്ടിയെ കഴിയുമെങ്കിൽ കൈനിറയെ സഹായിക്കണം. കൈനിറയെ സഹായിച്ചില്ലെങ്കിലും കയ്യിലുള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണം. കൈപ്പത്തി പാർട്ടി വല്ലാത്ത കഷ്ടപ്പാടിലാണ്. പല കാര്യങ്ങൾക്കും കൈമലർത്തേണ്ട അവസ്ഥയാണ്. കേന്ദ്രത്തിലും കേരളത്തിലും തുടർച്ചയായി 2 തവണ ഭരണം നഷ്ടപ്പെട്ടു. പിന്നെ കഷ്ടപ്പാടിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അതിനിടയിലാണ് ആദായ നികുതി വകുപ്പ് വക ഒരു പണി. 11 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കരുതി വെച്ചിരുന്ന പണവും കൊണ്ടുപോയി. പാട്ടപ്പിരിവിനിറങ്ങുകയല്ലാതെ രക്ഷയില്ല. തെരഞ്ഞെടുപ്പാണ്, ഫ്ലക്സ് അടിക്കണം. പ്രചരണ യോഗങ്ങൾ, കുടുംബയോഗങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ. എന്ത് ചെയ്യും? എന്ത് വിധി ഇത്? വല്ലാത്ത ചതി ഇത്. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശ് എടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് കാശ് എടുക്കാനുള്ള പണം കയ്യിലില്ല. പോർക്കപ്പുറത്തെ പിന്നീന്നൊരടി ഇത്. പാപ്പരാക്കുക, ഇല്ലാതാക്കുക. ആ മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്. ഈ ചൂട് കാലത്ത് ഉള്ള നാരങ്ങവെള്ളം പോലും കുടിക്കാതെ കത്തണവയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ഇതാണ് അവസ്ഥ. കയ്യിലുള്ള പണം ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കുന്നു. കയ്യിലുള്ള നേതാക്കളെ BJP-ക്കാർ കൊണ്ടുപോകുന്നു. KPCC ഓഫീസിലും AICC ഓഫീസിലുമെല്ലാം പണം കണ്ടെത്താനുള്ള ചിന്തകൾ പല വിധത്തിൽ നടക്കുകയാണ്. പടച്ചവനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്നാലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഇതിനിടയിലാണ് ഷാഫിയെ പോലുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പ്രചരണം നടത്തുന്നത്. കോൺഗ്രസ് ഓഫീസുകളിൽ പണം കണ്ടെത്താനുള്ള വഴികൾ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. 1 ലക്ഷം രൂപ കളഞ്ഞെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എവിടുന്ന്, ആരോട് ചോദിക്കും, ആര് തരാൻ? നമ്മക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞു വാങ്ങുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക. ആര് കൊടുത്ത പണിയാണെങ്കിലും വല്ലാത്ത പണിയായിപ്പോയി. തീവണ്ടിയിൽ കയറാൻ പോലും പൈസ ഇല്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. Our leaders cannot fly from one part of the country to the other. Forget fly. They can't take a railway train. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രചരണത്തിനെത്തിയില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ടായിരുന്നു. പാവം രാഹുൽ ഗാന്ധി, വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാത്തത് കൊണ്ടാണ് വരാത്തതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. വണ്ടിക്കൂലിക്ക് പണമില്ലെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല.
പണം കണ്ടെത്താൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശവും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ വന്ന് നിർദ്ദേശിക്കാം. ഇതെല്ലാം ജനങ്ങൾക്കറിയാം, അവര് സഹായിക്കും, അവര് വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും. ഗോപി പറയണത് എവിടെ നിന്നെങ്കിലും മറിക്കാനാ? ഗോപി പറഞ്ഞു ഒന്നും നോക്കണ്ട, മറിച്ചു. മറിക്കുന്നു പറയുമ്പോ മറിക്കാനായിട്ട് ഇത് ദോഷമല്ല, കാശാണ്. അതാണ് കാശാണ്. ഞങ്ങളുടെ പ്രവർത്തകർ മുണ്ട് മുറുക്കി കൊടുത്ത് ഈ ചൂട് കാലത്ത് ഉള്ള നാരങ്ങവെള്ളം പോലും കുടിക്കാതെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായിട്ട് രംഗത്ത്. ഐറ്റങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? ഞമ്മക്ക് അതിന് വയ്യുണ്ടോ? അതുകൊണ്ട് പേടിയെന്ന് അങ്ങനെ കടമാങ്ങണ്. കോൺഗ്രസിന് വോട്ട് മാത്രം പോരാ, ജനങ്ങളിൽ നിന്ന് കൈനിറയേ സഹായവും വേണം. എന്നാലേ കൈപ്പത്തിക്ക് രക്ഷയുള്ളൂ. ഏതായാലും കോൺഗ്രസിന്റെ ഈ അവസ്ഥ കണ്ട് ജനങ്ങൾ പണം നൽകി സഹായിച്ചോ എന്നതിന്റെ കണക്ക് നമ്മൾ അറിയില്ലെങ്കിലും വോട്ട് നൽകിയ കണക്ക് ജൂൺ 4 അറിയാം. ഏതൊക്കെ കണക്കുകൾ പുറത്തു വരുമെന്നും ഇനി ഏതൊക്കെ കണക്കുകൾക്ക് പകരം വീട്ടുമെന്നും ഒക്കെ വോട്ടിന്റെ കണക്ക് പോലെ ഇരിക്കും. ജികുമാർ, ഈ ആമിന പറയുന്നു ഇന്ന് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75 വാർഷികമാണ്, അതൊക്കെ മറന്നു ചോദിക്കുന്നു. എങ്ങനെ മറക്കും? ഭക്തിവിലാസ് നമ്മൾ കുറെ കാലം ജോലി ചെയ്തതല്ലേ, അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. കേരളത്തിലെ പല നിലയങ്ങളിലും ജോലി ചെയ്തു, കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തു. അതുകൊണ്ട് തന്നെ റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമാണ്. ഇനി കാണാം വോട്ടിന്റെ വില. പ്രചാരണ രംഗത്ത് ഡിജിറ്റൽ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് എല്ലാ മുന്നണികളും. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ പ്രചാരണത്തിനായി ഒരു ഹ്രസ്വ ചിത്രം തന്നെ നിർമ്മിച്ചു പ്രവർത്തകർ. സ്ഥാനാർത്ഥിയെ നായകനാക്കിയുള്ള റീലുകളുടെ കാര്യത്തിൽ UDFഉം ഒട്ടും പിന്നിലാണെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നത് കാണാം നമുക്ക് കണ്ണൂരിലെ അഭിനയ വിശേഷങ്ങൾ. പ്രചാരണ രംഗത്ത് മുൻതൂക്കം നേടാൻ അല്പം അഭിനയം കൂടി പഠിക്കണം സ്ഥാനാർത്ഥികൾ. വോട്ടർമാരെ കയ്യിലെടുക്കാൻ 18 അടവും. സമൂഹ മാധ്യമങ്ങളിലും പ്രചാരണം കൊഴുപ്പിക്കണം. കണ്ണൂരിലെ ഇടത് സ്ഥാനാർത്ഥി MV ജയരാജൻ ഹ്രസ്വചിത്രത്തിലും ഒരു കൈ നോക്കി. ഒരു ജനഹിതം പോലെയാണ് എല്ലാവരും എന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞാനും ഉണ്ടാവുമെന്ന് പറയുന്നത്. UDFനെയും BJPയെയും ട്രോളുന്ന ഷോർട്ട് ഫിലിം തന്നെ പ്രവർത്തകർ നിർമ്മിച്ചു. ക്ലൈമാക്സിൽ സ്ഥാനാർത്ഥി തന്നെ കളത്തിൽ. സ്ഥാനാർത്ഥിയെ നായകനാക്കുന്ന റീലുകളുടെ കാര്യത്തിൽ UDFഉം ഒട്ടും പിറകിലല്ല. സമൂഹ മാധ്യമങ്ങളിലെ ലൈക്ക് വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. വിജയകുമാർ, കണ്ണൂരിൽ നിന്ന് ഇറങ്ങിപ്പോഴേ അതിഗംഭീരമായ മത്സരം നടക്കുന്നുണ്ട്. കടുക്കും, അവിടെ കുറച്ചുകൂടെ കടുക്കും തെരഞ്ഞെടുപ്പ് രംഗം. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി, ഇർഷാദ് പുൽവട്ട പറയുന്നു പണമില്ലാത്തവരെ ട്രോളുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ. നമ്മൾ അങ്ങനെ ട്രോൾ ചെയ്യില്ല, ഒരിക്കലും നമ്മള് പണമില്ലാത്തവരെ ട്രോളുക. പണമില്ലാത്തവരെ കൂടെ ആണല്ലോ നമ്മൾ എപ്പോഴും. അത് കോൺഗ്രസിനെ ഉദ്ദേശിച്ചാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞാണ് നാരങ്ങാ വെള്ളം വാങ്ങാൻ പോലും. അവർ തന്നെ പറഞ്ഞു ഒറ്റ പൈസ ഇല്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇലക്ഷൻ സ്റ്റണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കും ഈ എപ്പിസോഡ്. നമുക്കിനി ഇലക്ഷൻ സ്റ്റണ്ട് നാളെ രാത്രി 7 മണിക്ക്.